നമസ്കാരം. ഇന്ന് 97 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 89 പേർ സംസ്ഥാനത്ത് രോഗമുക്തരായി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആകമരണം സംസ്ഥാനത്ത് 21 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. എക്സൈസ് വകുപ്പിലെ ഡ്രൈവർ കെ പി സുനിൽ എന്ന വ്യക്തിയാണ് മരിച്ചത്. ഇന്ന് രോഗം ബാധിച്ചവരിൽ 65 പേർ വിദേശത്തുനിന്ന് എത്തിയവരാണ്. ഇതര സംസ്ഥാനത്തു നിന്ന് വന്ന 29 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലൂടെ 3 പേർക്ക് രോഗം വന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സമ്പർക്കത്തിലൂടെ 3 പേർക്ക് രോഗം വന്നു എന്ന് പറഞ്ഞാൽ അത് അല്പം ആശ്വാസകരമായ കാര്യമാണ്. കാരണം സമ്പർക്കത്തിലൂടെയുള്ള ആ ഒരു വ്യാപനമാണ് സമൂഹ വ്യാപനത്തിലേക്ക് എത്തുന്നത്. ഇതുവരെ രോഗം ബാധിച്ചവരുടെ എണ്ണം സംസ്ഥാനത്ത് 2794, 1358 പേരാണ് ചികിത്സയിലുള്ളത്. 126839 പേർ നിരീക്ഷണത്തിലുണ്ട്. ഇതിൽ 1967 പേർ ആശുപത്രികളിൽ ആണ് ചികിത്സയിലാണ്. ഇന്ന് 190 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതുപോലെ തന്നെ ഇതുവരെ 1690 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. 3149 സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാനുണ്ട്. ക്ഷമിക്കണം, 169035 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. അതിൽ 3149 സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാനുണ്ട്. ഇന്ന് പാലക്കാട് ജില്ലയിൽ 14 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കൊല്ലത്ത് 13, കോട്ടയം 11, പത്തനംതിട്ട 11, ആലപ്പുഴ 9, എറണാകുളം 6, തൃശൂർ 6, ഇടുക്കി 6, തിരുവനന്തപുരം 5, കോഴിക്കോട് 5, മലപ്പുറം 4, കണ്ണൂർ 4, കാസർഗോഡ് 3 എന്നീ ജില്ലകളിൽ തിരിച്ചുള്ള കോവിഡ് രോഗികളുടെ സ്ഥിതി ഇങ്ങനെയാണ്. കോവിഡ് മുക്തരായവർ അതും ജില്ലാടിസ്ഥാനത്തിൽ തന്നെ തിരുവനന്തപുരത്ത് 9 പേർ മുക്തരായി, കൊല്ലത്ത് 8, പത്തനംതിട്ട 3, ആലപ്പുഴ 10, കോട്ടയം 2, അതുപോലെ എറണാകുളം 4, തൃശൂർ 22 പേർ രോഗമുക്തരായി, പാലക്കാട് 11 പേർ രോഗമുക്തരായി, മലപ്പുറത്ത് 2 പേരും, കോഴിക്കോട് ഒരാളും, വയനാട് 2 പേരും, കണ്ണൂരിൽ 4 പേരും, കാസർഗോഡ് 11 പേരും രോഗമുക്തരായതായും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ പ്രവാസികൾക്ക് പ്രത്യേക സഹായമായി കോവിഡ് പരിശോധനയ്ക്ക് സൗകര്യമില്ലാത്ത രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് കോവിഡ് ടെസ്റ്റ് നടത്തുന്നതിന് ട്രൂനാറ്റ് ടെസ്റ്റ് കിറ്റ് കേരള സർക്കാർ ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ നിയന്ത്രണങ്ങൾ കർശനമാക്കും. സർക്കാർ ഓഫീസുകളിലൊക്കെ പകുതി ഹാജർ നില, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപകരിക്കുന്ന രീതിയിലേക്ക് പകുതി ഹാജർ നില കേന്ദ്രീകരിച്ച് സർക്കാർ ഓഫീസുകളിലും അതുപോലെ തന്നെ വിവിധ ഓഫീസുകളിലുമൊക്കെ നിയന്ത്രണം കർശനമാക്കും എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം കൂടുതൽ ആവശ്യമാണ്. വിവിധ മേഖലകളിലെ ആരോഗ്യ പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു ടീമിനെ, പുതിയ ഒരു സംഘത്തെ ഏർപ്പാടാക്കും. അതിനുവേണ്ട പരിശീലനവും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യും. ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലുള്ള 45 വയസ്സിൽ താഴെയുള്ളവരെ ഇതിനായി തിരഞ്ഞെടുക്കും. അതുപോലെ തന്നെ തൊഴിൽരഹിതരായ ആരോഗ്യ പ്രവർത്തകർ, അതുപോലെ വിദ്യാർത്ഥികൾ, വിരമിച്ചവർ ഇവരെയെല്ലാം ഒരുക്കും. അതുപോലെ മൈക്രോ കണ്ടെയ്ൻമെൻറ് സോൺ, ഇപ്പോൾ കണ്ടെയ്ൻമെൻറ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചാൽ ആ വാർഡ് മുഴുവൻ കണ്ടെയ്ൻമെൻറ് സോണായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അത് മാറ്റി ആ വീടും അതിന് ചുറ്റുമുള്ള ഏതാനും പ്രദേശങ്ങളും, 5-6 വീടുകളും ആ ചുറ്റുവട്ടത്തുള്ള ആ പ്രദേശങ്ങളും മാത്രം കേന്ദ്രീകരിച്ച് മൈക്രോ കണ്ടെയ്ൻമെൻറ് സോൺ ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ ഈയിടെയായി വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമൊക്കെ കൂടുതലായി ആത്മഹത്യ ചെയ്യുന്നതായി അത്തരം ഒരു വളരെ ദുഃഖകരമായ പ്രവണത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് മനഃശാസ്ത്ര വിദഗ്ധരും ആരോഗ്യ പ്രവർത്തകരും ആയി പോലീസുമായി സംസാരിച്ച് അതിൻ്റെ കാരണം കണ്ടെത്താനും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനും അത് എങ്ങനെയാണ് അതിന് പരിഹാര നടപടികൾ ഇനി ഭാവിയിൽ എടുക്കാനും തീരുമാനമായതായി മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ വൈദ്യുതി ബില്ലിൽ വലിയ തുക വന്നതോടെ വലിയ പരാതികളാണ് വരുന്നത്. അതിൽ ചില ഇളവുകളൊക്കെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന 1000 വാട്ടിൽ താഴെ കണക്റ്റഡ് ലോഡ് ഉള്ളവർക്ക് യൂണിറ്റിന് 1.5 രൂപ നിരക്കിൽ തന്നെ ഇനി തുടർന്ന് വൈദ്യുതി നിരക്ക് ഈടാക്കും. അതുപോലെ പ്രതിമാസം 150 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് അധിക ഉപഭോഗം മൂലമുണ്ടായ ബിൽ തുകയുടെ വർധനവിൻ്റെ 25% സബ്സിഡി ലഭിക്കും. അങ്ങനെ വിവിധ മേഖലകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന രീതിക്കനുസരിച്ച് വൈദ്യുതി ബില്ലിൽ സബ്സിഡി നൽകാൻ തീരുമാനമായിട്ടുണ്ട്. അതുവഴി 200 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് വൈദ്യുതി ബോർഡിന് ഉണ്ടാവുക എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 90 ലക്ഷത്തിലധികം ഉപഭോക്താക്കൾക്ക്, സാധാരണ ജനങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് ആർമി, അതായത് കോവിഡ് ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ ചില മാനദണ്ഡങ്ങൾ കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതുപോലെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരും, അതുപോലെ ഭക്ഷണശീലം, രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ട ഭക്ഷണശീലം, സമീകൃത ആഹാരം തുടങ്ങിയ കാര്യങ്ങളിൽ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ വിവിധ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സമ്മേളനങ്ങളും അതുപോലെയുള്ള മീറ്റിങ്ങുകളും അതുപോലെ TV നൽകുന്ന ചടങ്ങുകളുമൊക്കെ നടത്തുന്ന ഒരു കാര്യം ശ്രദ്ധയിൽ, അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായി മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് നിർഭാഗ്യകരമായ കാര്യമാണ്. നമ്മൾ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് തന്നെ വേണം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ. ആ രീതിയിൽ തന്നെ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ സമൂഹ വ്യാപനത്തിൻ്റെ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കൂടുതൽ ജാഗ്രതയോടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാര്യമാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സൂചിപ്പിച്ചത്. എന്തായാലും കൂടുതൽ ജാഗ്രതയോടുകൂടി തന്നെ വരും നാളുകളിൽ കോവിഡ് പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും നിയന്ത്രണ സംവിധാനങ്ങൾ കൂടുതൽ ഏർപ്പെടുത്താനുമുള്ള തീരുമാനങ്ങളാണ് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. തിരുവനന്തപുരത്ത് നിന്നും തത്വ ന്യൂസിന് വേണ്ടി
ക്യാമറമാൻ അരുൺ മഹേന്ദ്രനൊപ്പം സുദർശൻ നമ്പൂതിരി.